ലൊക്കേഷനിൽ പെട്ടെന്ന് ഉറങ്ങുന്ന ഒരു ഫണ്ണി എക്സ്പീരിയൻസ്. ഫണ്ണി എക്സ്പീരിയൻസും പേടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫണ്ണിയാണ്, എന്നാ പേടിപ്പിക്കുന്നതാണെന്ന് പറയാം. ബാലാജി ശർമ്മ സാറിന്റെ കൂടെ എനിക്കൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ചെയ്ത സമയത്ത് അവരെന്നെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അവര് അതുപോലെ നല്ല ചൂടൻ കഥാപാത്രം, ഒരു ദുഷ്ടനായ കഥ, പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ കഥാപാത്രമായിരുന്നു അതിൽ. അവര് എന്നെ എന്താ പറയാ തല്ലാൻ വരുന്നത് പോലെയാണ്. നന്നായിട്ട് ഷൗട്ട് ചെയ്യും. നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന ടൈമിൽ അവരത്രയും ഷൗട്ട് ചെയ്ത് സൗണ്ട് എടുത്ത് സംസാരിക്കില്ല. ടേക്കിൽ വരുന്ന സമയത്ത് ഭയങ്കര സൗണ്ടിൽ സംസാരിച്ചു. ഞാൻ ശരിക്കും ഞെട്ടി, കാരണം ഞാൻ ഇത്രയും ദിവസം, അതും കഴിഞ്ഞ വിഷുവിൻ്റെ അന്നായിരുന്നു എനിക്ക് അവരുടെ കൂടെ കോമ്പിനേഷൻ. വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് ഈ സംഭവം. ഫസ്റ്റ് ടേക്ക് എടുത്ത സമയത്ത് തന്നെ ഇവർ ഷൗട്ട് ചെയ്ത് ടേബിളിലൊക്കെ അടിച്ച് എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു പോയി. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഡയലോഗ്സ് പറയണം അടുത്തത്, ഷൗട്ട് ചെയ്ത് അങ്ങോട്ട്. എനിക്ക് ഷൗട്ട് ചെയ്യാൻ വന്നില്ല, സൗണ്ട് വന്നില്ല. കാരണം ഞാൻ അങ്ങനെ നിന്നു, കാരണം അവരത്രയും സൗണ്ട് എടുത്ത് സംസാരിക്കുന്ന എനിക്കറിയില്ലായിരുന്നു. അതാണ് ഫസ്റ്റായിട്ട് അവരുടെ കൂടെ ചെയ്ത്. അവരെങ്ങനെയാ, എന്താ, എങ്ങനെ അഭിനയിക്കാന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ഷോട്ട് വയ്ക്കും, ഫസ്റ്റ് ടേക്ക് വയ്ക്കുമ്പോൾ സമയത്താണ് ഇങ്ങനെ. പിന്നെ ഞാൻ അതിനനുസരിച്ച് പഠിച്ചു. സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ കൈലേഷന്റെ വൈഫാണോ കാമുകിയാണോ? കാമുകിയാണ്. കൈലാഷ് ചേട്ടന്റെ ഇത് മാത്തുക്കുട്ടി വക്കീൽ, അതായത് മാത്യു സാറിന്റെ ജീവിതകഥയാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ മാത്യു സാറിന്റെ ജീവിതകഥയാവുമ്പോൾ, പക്ഷെ അവര് ജീവിതത്തിൽ സ്വന്തം ഭാര്യ, അതായത് എൻ്റെ കയ്യിൽ ക്യാരക്ടർ മേരിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് അതെ, ഒറിജിനലി വന്നിട്ട് റോസക്കുട്ടി എന്നാണ് ടീച്ചറുടെ പേര്, ഒറിജിനൽ വൈഫിൻ്റെ. അവര് സ്വന്തമാക്കി, പക്ഷെ കഥയിൽ വന്നപ്പോൾ എന്നെ സ്വന്തമാക്കിയില്ല, സ്വന്തമാക്കിയില്ല. അപ്പം സാറിൻ്റെ സ്റ്റോറിയും ഭാസ്കരൻ സാർ എഴുതിയതും കൂടെ ആകുമ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമല്ല, ഞാൻ പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു പോകുന്ന പോലെയാണ് മേരിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം. ഹാപ്പി എൻഡിംഗ് ലവ് സ്റ്റോറി അല്ല. അല്ല, ലവ് സ്റ്റോറിയിൽ ഹാപ്പി എൻഡിംഗ് അല്ല. ലവ് സ്റ്റോറിയിൽ ഹാപ്പി എൻഡിംഗ് അല്ല. ഓക്കെ.